സംഗമ സൈറ്റിയിലെ എം എം വി ഇൻസ്ട്രക്ടറാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് കോസസ് ഫോർ ആക്സിഡൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ സേഫ്റ്റിയെ കുറിച്ചും അതുപോലെ സേഫ്റ്റി പ്രിക്കോഷനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ടു. ഇന്നത്തെ ക്ലാസ്സിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കോസസ് ഫോർ ആക്സിഡൻറ്റ്, അപകടത്തിനുള്ള കാരണം എന്താണ്. നമ്മളൊരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അപകടം ഉണ്ടാകാനുള്ള കാരണം എന്താണ്, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലെ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് രണ്ട് പേരാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. ഒന്ന് എംപ്ലോയർ. എംപ്ലോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽ തരുന്നവരാരാണോ അതാണ് എംപ്ലോയർ. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ആരാണ്? തൊഴിൽ തരുന്നവർ അല്ലേ. അപ്പൊ തൊഴിൽ തരുന്നവരും അതേപോലെ തന്നെ നോക്കേണ്ട മറ്റൊരു കൂട്ടറാണ് എംപ്ലോയീസ്. ഇവിടെ തൊഴിൽ ചെയ്യുന്നവർ ആരൊക്കെയാണ് അപ്പം നോക്കേണ്ടത്? എംപ്ലോയറും എംപ്ലോയിയും പ്രധാനമായും രണ്ട് കൂട്ടരാണ് വർക്ക്ഷോപ്പില് സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്. അതാരൊക്കെയാണ്? എംപ്ലോയറും എംപ്ലോയിയും. ഈ എംപ്ലോയറും എംപ്ലോയിയും നിർബന്ധമായും ഈ പറയുന്ന കാര്യങ്ങൾ പാലിച്ചിരിക്കണം, അല്ലെങ്കിൽ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിച്ചിരിക്കണം. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് എംപ്ലോയി, റെസ്പോൺസിബിലിറ്റി ഓഫ് എംപ്ലോയർ, അതായത് എംപ്ലോയിയുടെയും അതേപോലെ തന്നെ എംപ്ലോയറിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് ഒരു വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ആദ്യത്തെ എന്തായിരുന്നു? ഒന്നാമത്തത് കോസസ് ഫോർ ആക്സിഡൻറ്റ്, രണ്ടാമത്തത് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എംപ്ലോയിയുടെയും എംപ്ലോയറുടെയും റെസ്പോൺസിബിലിറ്റി. എന്തൊക്കെയാണ്? ഒന്നാമത്തത് കോസസ് ഫോർ ആക്സിഡൻറ്റ്, അതായത് അപകടത്തിൻ്റെ കാരണങ്ങൾ. രണ്ടാമത്തത് എന്താണ്? അതായത് സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നതിൽ എംപ്ലോയിയുടെയും എംപ്ലോയറിൻ്റെയും റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ്? ആദ്യം നോക്കാൻ പോകുന്നത് കോസസ് ഫോർ ആക്സിഡൻറ്റ്. കോസസ് ഫോർ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപകടത്തിൻ്റെ കാരണങ്ങൾ, അപകടം ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നോർമലി ആക്സിഡൻറ്റ് ഡു നോട്ട് ജസ്റ്റ് ഹാപ്പൻ, ദ ആർ കോസ്ഡ്. അതായത് ഒരിക്കലും ഒരു സ്ഥാപനത്തിലും അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ആക്സിഡൻറ്റ് തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ഒരാളുടെ മിസ്റ്റേക്ക് മൂലമോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് മൂലമോ അല്ലെങ്കിൽ ഇനി പറയുന്ന താഴെ പറയുന്ന കാരണങ്ങൾ മൂലം മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? അപകടം ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ ഒരിക്കലും തന്നെ ഒരു അപകടം ഉണ്ടാവില്ല. ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാത്രം എന്തുണ്ടാവുകയുള്ളൂ? അപകടം ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നമുക്ക് ഫാക്ടറിയിൽ നമുക്ക് എന്തുണ്ടാവുകയുള്ളൂ? അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പം ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ എന്തിനും കാരണമാകുന്നത്, ആക്സിഡൻറ്റ് ഉണ്ടാവാം കാരണമാകുന്നത്. ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് അൺഅവെയർനെസ് ഓഫ് ഡേഞ്ചർ. എന്താണ് അൺഅവെയർനെസ് ഓഫ് ഡേഞ്ചർ? അതായത് അപകടത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ അല്ലേ. അൺഅവെയർനെസ് ഓഫ് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ അപകടത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ. അതായത് ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു മെഷീനിലേക്ക് വർക്ക് ചെയ്യാൻ പോവാണ്. ആ മെഷീനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഐ പ്രൊട്ടക്ടർ വിയർ ചെയ്യേണ്ടി വരും, അതായത് സേഫ്റ്റി ഗോഗിൾസ് വിയർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, വിയർ ചെയ്യാന്ന് പറഞ്ഞാൽ ധരിക്കുക അല്ലെ. സേഫ്റ്റി ഗോഗിൾസ് ധരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, ആ മെഷീനിൽ വർക്ക് ചെയ്യാന്നുകൊണ്ട് നമുക്ക് സേഫ്റ്റി സൈൻ നമ്മുടെ ബോർഡിൽ കാണിച്ചിരിക്കുക വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും, ആ ഇതെന്താ സേഫ്റ്റി സൈൻ വെച്ചിട്ടുണ്ടല്ലോ എന്ന് ജസ്റ്റ് അവിടെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്ത് നമ്മൾ അങ്ങ് പോകും അല്ലേ. അത് ചെയ്യാതെ നേരെ പോയി മെഷീനിൽ പോയി വർക്ക് ചെയ്യാൻ പോകും. പെട്ടെന്ന് മെഷീനിൽ നിന്ന് ഒരു മെറ്റൽ പീസ് വന്ന് നമ്മുടെ കണ്ണിലടിച്ചു, കണ്ണ് പോയി. അതൊരു അപകടമല്ലേ, ആക്സിഡൻ്റ് അല്ലേ? എന്തുകൊണ്ടാണ് പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് മെറ്റൽ പീസ് വരുന്ന അറിയുമായിരുന്നോ? ഇല്ല. അതറിയാതെ നമ്മൾ എന്ത് ചെയ്തു, ആ മെഷീനെ കുറിച്ചോ അതിൽ ചെയ്യുന്ന വർക്കിനെ കുറിച്ചോ ഒന്നും അറിയാതെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ മെഷീനിൽ പോയി അതിൽ പാലിക്കപ്പെടേണ്ട സേഫ്റ്റി പ്രിക്കോഷൻ ഒന്നും നോക്കാതെ നമ്മൾ ആ മെഷീനിൽ പോയി വർക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ എന്തുണ്ടായി, അപകടം ഉണ്ടാവുകയും ചെയ്തു. അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റാണ് ഡിസ്റിഗാർഡ് ഫോർ സേഫ്റ്റി. എന്താണ് ഡിസ്റിഗാർഡ് ഫോർ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗണന. ഡിസ്റിഗാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവഗണന. സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെങ്കിൽ നമ്മൾ പാലിക്കപ്പെടേണ്ട സേഫ്റ്റി മുൻകരുതലുകളെ അവോയ്ഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്റിഗാർഡ് ഫോർ സേഫ്റ്റി. നമ്മളൊരു മെഷീനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കപ്പെടേണ്ട സേഫ്റ്റി പ്രിക്കോഷൻ ഒന്നും പാലിച്ചില്ലെങ്കിൽ എന്തിന് സാധ്യതയുണ്ട്, അപകടത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളോട് പറയുന്ന നിർദ്ദേശങ്ങളും സേഫ്റ്റി പ്രിക്കോഷൻസും എല്ലാം നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് നമ്മൾ അവഗണിച്ചാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അതിനോട് ഡിസ്റിഗാർഡ് കാണിച്ചാൽ എന്ത് സംഭവിക്കും, നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട് അല്ലേ. അടുത്ത എന്താണ് നമുക്ക് നോക്കാം,
അടുത്തതാണ് നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അശ്രദ്ധ. അതായത് നമ്മൾ കെയർലെസ് ആയിട്ട് ഒരു മിഷനിൽ വർക്ക് ചെയ്യാൻ പോവാണ്, നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളൊരു പാട്ടൊക്കെ പാടി ഇതൊന്നും ഒരു പ്രശ്നമല്ല എനിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ നെഗ്ലിജൻസ് ആയിട്ട് അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്ത് എന്ത് സംഭവിക്കും, ഒരുപക്ഷെ നമ്മുടെ കൈക്കോ കാലിനോ അല്ലെങ്കിൽ ആൾക്ക് മൊത്തത്തിലോ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് എന്ത് പറയുന്നത്, നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രോപ്പർ സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. അതായത് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രോപ്പർ സേഫ്റ്റി പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു മെഷീനിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ടാകും. ഇത് മുഴുവൻ അറിയാതെ വാലും തുമ്പും മാത്രം അല്ലെങ്കിൽ അറ്റവും വാലും മാത്രം അറിഞ്ഞുകൊണ്ട് നമ്മളൊരു മെഷീനിൽ വർക്ക് ചെയ്യാൻ പോവുക, പകുതി മാത്രം പഠിച്ചു വെച്ചിട്ട് പോവാന്ന് വിചാരിക്കുക, അപ്പം നമുക്കതിന് പെട്ടെന്ന് ചിലപ്പോൾ എല്ലാ അപകടങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും ഇല്ല. എല്ലാ അപകടങ്ങളെ കുറിച്ച് ഇതിൽ നിന്ന് വരാവുന്ന എല്ലാ അപകടങ്ങളെ കുറിച്ചും മുൻധാരണ ഉണ്ടാവണം. അതിന് വേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസും നമ്മൾ പാലിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു മെഷീനിൽ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അടുത്തതാണ് അൺടൈഡി വർക്ക് പ്ലേസ് കണ്ടീഷൻ. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എപ്പോഴും നീറ്റ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് നമ്മൾ അതിലൂടെ പെട്ടെന്ന് സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ, നമ്മൾ മെറ്റലും ഇരുമ്പും മെറ്റലൊക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ, ഇരുമ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇരുമ്പിനെയാണ് നമ്മൾ മെറ്റൽ എന്ന് പറയുന്നത് കേട്ടോ, അപ്പോൾ മെറ്റലൊക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കാം, ചിലപ്പോൾ മെറ്റലിൻ്റെ ഒരു പീസ് കട്ടായി, ഒരു പീസ് മുറിഞ്ഞ് നല്ല തറയിൽ കിടക്കാൻ വിചാരിക്കും, നമ്മളത് ക്ലീൻ ചെയ്യാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ചിലപ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ട് പോകുന്ന സമയം നമ്മുടെ കാലിൽ കൊണ്ടുകയറാൻ, ചിലപ്പോൾ നമ്മുടെ കാല് മുറിഞ്ഞു പോകാം, അങ്ങനെയുള്ള രീതിയിലൊക്കെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ, മുറിവുണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വർക്ക്ഷോപ്പ് എപ്പോഴും നീറ്റാക്കി വെച്ചിരിക്കണം. ഇതല്ലാതെ നേരെ മറിച്ച് നമ്മളൊരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലാണെന്ന് വിചാരിക്കുക, വർക്ക്ഷോപ്പിൽ നമ്മൾ നീറ്റാക്കി വെക്കണമെങ്കിൽ അത്യാവശ്യം എന്താ, അതായത് വർക്ക്ഷോപ്പിൽ ഓയിൽ വീണു, തറയിൽ കുറച്ച് ഓയിൽ വീണു, നമ്മളത് ക്ലീൻ ചെയ്യാതെ വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ നമ്മൾ തന്നെ വീണ്ടും നടന്നു പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതിൽ ചവിട്ടി വീഴാനൊക്കെ സാധ്യതയുണ്ട് അല്ലേ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എങ്ങനെ വെക്കണം, നമ്മൾ വർക്ക്ഷോപ്പ് എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് ഇൻഅഡ്യൂക്കേറ്റ് ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ. എന്താണ് അടുത്ത പോയിന്റാണ്, ഇൻഅഡ്യൂക്കേറ്റ് ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് എന്ത് വേണം, പ്രോപ്പർ ലൈറ്റിംഗും വേണം, വെന്റിലേഷനും വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, പ്രോപ്പർ ലൈറ്റിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമോ, കറക്റ്റായിട്ട് സൂക്ഷിച്ച് നോക്കി വർക്ക് ചെയ്യാൻ സാധിക്കുമോ, ഇല്ല അല്ലേ. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഈ വെന്റിലേഷൻ. വെന്റിലേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളൊക്കെ വീട്ടിൽ വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നത് എന്തിനാ, ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് എയർ കയറാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം അതേപോലെ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താവശ്യമാണ്, ആ എയർ ആവശ്യമാണ്, ഓക്സിജൻ ആവശ്യമാണ് അല്ലേ. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ആ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ വെന്റിലേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഈ മെഷീനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ബ്രീത്തിങ് ട്രബിൾ വന്ന് തലറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് എപ്പോഴും എന്ത് കൊടുത്തിരിക്കണം, പ്രോപ്പർ വെന്റിലേഷൻ ഉണ്ടാവണം, അതേപോലെ തന്നെ എന്തുണ്ടാവണം, പ്രോപ്പർ ലൈറ്റിങ്ങും ഉണ്ടായിരിക്കണം. അടുത്തതാണ് ഇംപ്രോപ്പർ യൂസ് ഓഫ് ടൂൾസ്. അതായത് നമുക്ക് ഓരോ ടൂൾസും ഉപയോഗിക്കുന്നതിന് ഓരോ രീതികളുണ്ടാവും. നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ നമുക്ക് തോന്നുന്ന പോലെ ആ ടൂൾസും ഉപയോഗിച്ചതിന് സംഭവിക്കും, അത് ചിലപ്പോൾ അപകടത്തിലേക്ക് കാരണമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ടൂൾസ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ വേണം, പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡിൽ വേണം നമ്മൾ ടൂൾസ് ഉപയോഗിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ എന്തിനൊക്കെ സാധ്യതയുണ്ട്, ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തായിരുന്നു, ആ കോസസ് ഓഫ് ആക്സിഡൻറ്റ് അല്ലേ, ഒരു വർക്ക്ഷോപ്പിൽ അപകടം ഉണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലിപ്പോൾ പറഞ്ഞ എന്താണ്, ഇംപ്രോപ്പർ യൂസ് ഓഫ് ടൂൾസ്. അതായത് പ്രോപ്പർ അല്ലാതെ കൃത്യമായ മെത്തേഡിലല്ലാതെ നമ്മൾ ടൂൾസ് ഉപയോഗിച്ചാൽ എന്തിന് കാരണമാകും, അതൊരു അപകടത്തിന് കാരണമാകും. അടുത്തതാണ് അൺസേഫ് കണ്ടീഷൻസ്. അൺസേഫ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ തരുന്ന സ്ഥലം എപ്പോഴും എങ്ങനെയുള്ള കണ്ടീഷൻ ആയിരിക്കണം, സേഫസ്റ്റ് കണ്ടീഷൻ ആയിരിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നൂൽമേൽ നിന്ന് പണിയെടുക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. ഒരിക്കലും അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ പണിയെടുക്കാൻ പാടില്ല. എങ്ങനെ വേണം നമ്മൾ പണിയെടുക്കാൻ, അതായത് പ്രോപ്പറായിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും, നമ്മളിട്ട വലിയ ടൗണിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടാണ് പെയിന്റ് അടിക്കുന്ന കണ്ടിട്ടുണ്ടാവും. രണ്ട് രീതിയിൽ അത് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്ന് എങ്ങനെയാണ്, ബെൽറ്റൊക്കെ കെട്ടി മേളിൽ നിന്ന് റോപ്പൊക്കെ ഇട്ട് അതിൽ പ്രോപ്പറായിട്ട് നിന്നിട്ട് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ നാടൻ പണിക്കാരൊക്കെ ചേട്ടന്മാരൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് കേൾക്കുന്നത്, ആ ഒരു കൈ കൊണ്ട് കയറിലിങ്ങനെ പിടിച്ചിട്ട് ആ അത് അവിടെ നിന്നിങ്ങനെ നിന്ന് അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അത് സേഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഓഫ് വർക്കിംഗ് ആണോ, അല്ല, ഒരിക്കലും അല്ല. എങ്ങനെയുള്ള ഏതാണ് സേഫ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ആ നമ്മൾ പറഞ്ഞ ബെൽറ്റൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് ചെയ്യുന്നതാണ് സേഫ് ആയിട്ടുള്ള കണ്ടീഷൻ. അപ്പോൾ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയുള്ള കണ്ടീഷനിൽ വർക്ക് ചെയ്യണം, സേഫ് ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ചിലപ്പോൾ അത് അപകടത്തിന് കാരണമാവും. അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള കണ്ടീഷനിൽ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പൊ നമ്മളിപ്പോ നോക്കി എന്തൊക്കെയാണെന്ന്, ആ കോസസ് ഓഫ് ആക്സിഡന്റ് അല്ലെ, അതായത് നമ്മൾ വർക്ക്ഷോപ്പില് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാനുള്ള കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ്, ഒരിക്കലും അപകടം തനിയെ സംഭവിക്കുന്ന ഒരു കാരണം കാര്യമല്ല. പിന്നെയോ അപകടം എപ്പോഴും എങ്ങനെയാണ്, ആ ഒരാളുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഇല്ലേ, 10 പോയിന്റ്സ് ഇല്ല, ആ പോയിന്റ്സ് കൊണ്ടുണ്ടാകുന്ന അബദ്ധങ്ങൾ അല്ലെങ്കിൽ മിസ്റ്റേക്സ് ആണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആപത്തുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സിഡന്റ് എന്ന് പറയുന്നത്, അല്ല അപകടം എന്ന് പറയുന്നത്. ഒരിക്കലും തനിയെ ഉണ്ടാകുന്നതല്ല ഒരാളുടെ, ആ എന്തൊക്കെ കാരണങ്ങളാണ്, അൺഅവേർനെസ് ഓഫ് ഡേഞ്ചർ, അറിവില്ലായ്മ അല്ലെങ്കിൽ ഡിസൊബീഡിയന്റ്, അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ കൊണ്ടാണ് എന്തുണ്ടാകാൻ കാരണം, ഈ കാണുന്ന പോയിന്റുകളൊക്കെ കൊണ്ടാണ് എന്തുണ്ടാകാൻ കാരണം, അപകടം ഉണ്ടാകാൻ കാരണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്തായിരുന്നു, റെസ്പോൺസിബിലിറ്റി ഓഫ് എംപ്ലോയർ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് എംപ്ലോയി, അതായത് എംപ്ലോയറുടെ, നമുക്ക് തൊഴിൽ തരുന്ന വ്യക്തിയുടെയും അതേപോലെ തന്നെ തൊഴിലെടുക്കുന്ന വ്യക്തികൾക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അപകടമില്ലാതെ ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ എംപ്ലോയിക്കും എംപ്ലോയർക്കും ഒരുപാട് എന്തുണ്ട്, റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സേഫ്റ്റി, സുരക്ഷ എന്നത് ഒരിക്കലും തനിയെ ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവുള്ളൂ സേഫ്റ്റി, നമ്മൾ എപ്പോഴും നമ്മൾ നമ്മളായിട്ട് കൊണ്ടുവന്നാൽ മാത്രം, അല്ലെങ്കിൽ നമ്മളായിട്ട് സുരക്ഷയായ ഒരു മെത്തേഡിലൂടെ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, സുരക്ഷ ഉണ്ടാവുള്ളൂ. അല്ലാതെ തനിയെ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല സുരക്ഷ എന്ന് പറയുന്നത്. ശരി, ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ബൈക്ക് ഓടിക്കാൻ തുടങ്ങുകയാണ്, നമ്മളായിട്ട് ഹെൽമെറ്റ് വെച്ചാലല്ലേ സുരക്ഷിതമായിട്ട് പോകുള്ളൂ, അല്ലാതെ ഹെൽമെറ്റ് തനിയെ നമ്മുടെ തലയിൽ വന്നിരിക്കുമോ, ഒരിക്കലും വന്നിരിക്കില്ല അല്ലേ. അപ്പൊ നമ്മളാണ് പാലിക്കേണ്ടത്, ഹെൽമെറ്റ് നമ്മൾ വാങ്ങി വെച്ചു, വാങ്ങി തലയിലാണ് വെക്കേണ്ടത്, അല്ലാതെ നമ്മൾ ഹാൻഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂവൽ ടാങ്കിന്റെ മേളിലോ അവിടെ ഒന്നും അല്ല വെക്കേണ്ടത്, എവിടെ വെക്കണ്ടേ, തലയിൽ വെക്കണം. അത് നമ്മൾ ചെയ്താലേ എന്താവുള്ളൂ സുരക്ഷിതമായിട്ട് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ എന്താണ്, ആ ഹെൽമെറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അത് മാത്രമുള്ളൂ, സുരക്ഷയുണ്ടോ, സുരക്ഷയിട്ട് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പാലിക്കപ്പെടണം അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന്, ഈ പാലിക്കപ്പെടേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എംപ്ലോയിയുടെയും എംപ്ലോയറുടെയും. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആരാണ്, തൊഴിലെടുക്കുന്ന ആള്. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ആരാണ്, തൊഴില് തരുന്ന ആള്. അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് എംപ്ലോയർ, അതായത് എംപ്ലോയറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എല്ലാവർക്കും എന്ത് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം. അതായത് എംപ്ലോയീസിന് എല്ലാവർക്കും ആവശ്യമായ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ വർക്കറിനും ഓരോ കഴിവുണ്ട് അല്ലേ, അവരുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ജോലി വേണം നമുക്ക് അവർക്ക് കൊടുക്കാൻ. അതായത് കഴിവില്ലാത്ത ഒരാൾക്ക് കൊണ്ടുപോയിട്ട് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ജോബ് കൊടുത്ത് എന്ത് സംഭവിക്കാം, ചിലപ്പോൾ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ. അത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതേപോലെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നതാണ് എന്ത്, മെയിൻറ്റെയിനിങ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. മെയിൻറ്റെയിനിങ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്ഥാപനം, പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം അല്ലേ, ഫാക്ടറി, അതിനാണ് നമ്മൾ എന്ത് പറയുക, പ്ലാന്റ് എന്ന് പറയുക. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പ്രോപ്പറായിട്ടുള്ള ലൈറ്റ്, വെന്റിലേഷൻ, അതുപോലെ മറ്റ് സൗകര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ സ്ഥാപനത്തിൻ്റെ മുതലാളി തന്നെ പ്രൊവൈഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തിന് കാരണമാകും, ചിലപ്പോൾ അത് ഒരു അപകടത്തിന് കാരണമാകും. പ്രോപ്പറായിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അപകടത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ സാധ്യതയുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നതാണ് എന്താണ്, ചെക്കിങ്. നമ്മൾ എപ്പോഴും എല്ലാ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് മാനേജ്മെൻ്റ് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ, അതായത് തൊഴിൽ തരുന്ന ആൾ എപ്പോഴും എന്ത് ചെയ്യണം, ഇതൊക്കെ ചെക്ക് ചെയ്യണം. ചിലപ്പോൾ എംപ്ലോയി മറന്നു പോകും ചെക്ക് ചെയ്യാൻ, രാവിലെ വരുന്ന സമയത്ത് ജോലിയിലേക്ക് തിരക്കിട്ട് കയറാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എംപ്ലോയർ തന്നെ എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്താലേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, പ്രോപ്പറായിട്ട് ഒരു സ്ഥാപനം നമുക്ക് സേഫായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുള്ളൂ. അടുത്താണ് ഇൻസ്പെക്ടിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഓൾ ദീസ് കോൺട്രിബ്യൂട്ട്സ് ടു ദ സേഫ്റ്റി ഇൻ ദ വർക്ക് പ്ലേസ്. പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ പാലിക്കാൻ, അതായത് നമ്മൾ മുൻകരുതലെടുത്തിരിക്കുന്ന സേഫ്റ്റി പ്രിക്കോഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും റെക്കോർഡ് കീപ്പ് ചെയ്യണം. ഒരു പക്ഷേ നമ്മൾ ഇന്നത്തെ ദിവസം ഞാൻ അല്ലെങ്കിൽ നമ്മുടെ മാനേജർക്ക് അല്ലെങ്കിൽ സൂപ്പർവൈസർക്ക് ആ സ്ഥാപനത്തിൽ എത്താൻ സാധിച്ചില്ല, അപ്പോൾ അത് നോക്കാൻ വേണ്ടി വേറൊരാളെ നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഡയറി എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്ത് സാധിക്കും, അവർക്കും അതേപോലെ തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും.
സാധിക്കും. അപ്പം ഇതൊക്കെയാണ് എന്ത് എംപ്ലോയീസ്, അതായത് നമ്മുടെ എംപ്ലോയറുടെ നമുക്ക് തൊഴിൽ തരുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതാണ് എംപ്ലോയീസ് റെസ്പോൺസിബിലിറ്റി. എംപ്ലോയർ മാത്രമാണോ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കപ്പെടാൻ നിർബന്ധിതരാകുന്നത്? അല്ല, ഒരിക്കലും അല്ല അല്ലേ. പിന്നെ ആരാണ്? എംപ്ലോയീസ്, തൊഴിലാളികളാണ് കൂടുതൽ സമയം അവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളും എന്ത് ഇത് പാലിക്കപ്പെടാൻ നിർബന്ധിതരാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്താണ് ഓരോ മെഷീൻസും, അതായത് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് വേണം യൂസ് ചെയ്യാൻ. അല്ല, അത് നീറ്റായിരിക്കണം, അതുപോലെ തന്നെ അതിൽ പാലിക്കേണ്ട സേഫ്റ്റി മുൻകരുതലുകൾ എടുക്കണം, അതേപോലെ അത് വർക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് കറക്റ്റ് പ്രൊസീജിയറിൽ വേണം വർക്ക് ചെയ്യാൻ. ഇതൊക്കെയാണ് നമ്മൾ എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പാലിക്കപ്പെടേണ്ടത്. അടുത്താണ് ഹൗ യു ഡൂ യുവർ ജോബ്. അടുത്താണ് പ്രൊസീജിയർ, ഹൗ യു ഡൂ എന്ന് ചോദിച്ചാൽ എന്താ, നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, സേഫ് ആയിട്ടുള്ള കണ്ടീഷനിലാണോ വർക്ക് ചെയ്യുന്നത്, അതോ വെറുതെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലാണോ വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് തോന്നുന്ന രീതി ചെയ്യരുത്, സേഫ് ആയിട്ടുള്ള മെത്തേഡിൽ വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് എന്ത്, കമ്പനി ട്രെയിനിങ് നമുക്ക് തരും. ആ ട്രെയിനിങ് കൃത്യമായി അറ്റൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? എംപ്ലോയിയുടെയാണ് അല്ലേ. കമ്പനി തരുന്ന ട്രെയിനിങ്ങിൽ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ആബ്സെൻറ്റീസം, അതായത് ലീവ് എടുക്കുന്ന പ്രവണത ഒഴിവാക്കുക. അതുമാത്രമല്ല, എപ്പോഴും എന്താ, നല്ലൊരു ആറ്റിറ്റ്യൂഡും സേഫ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുക. അല്ലാതെ കെയർലെസ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്റിഗാർഡ് ഫോർ സേഫ്റ്റി, അല്ലെങ്കിൽ സേഫ്റ്റിക്കെതിരെയുള്ളൊരു മനോഭാവം, ഡിസ്റിഗാർഡ് ആയിട്ടുള്ളൊരു മനോഭാവത്തിലോ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, സേഫ്റ്റി പ്രിക്കോഷൻസിനോട് നേരിടരുത്. അപ്പോൾ ഇതൊക്കെയാണ് എംപ്ലോയിയുടെയും എംപ്ലോയറുടെയും ഉത്തരവാദിത്തങ്ങളെന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ നോട്ട്സിൻ്റെ താഴെയായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നോട്ട് എഴുതിയെടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണും വരെ ബൈ ബൈ.